Happy birthday to you. Happy birthday to you. Happy birthday to you, Mother Mary. Happy birthday to you. Bless us, O Mother. Bless us, O Mother. Bless us, O Mother Mary. Happy birthday to you. സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അരികിൽ വരുവാൻ ഞാൻ എന്ത് നന്മ ചെയ്തുവെന്ന് പരിശുദ്ധ അമ്മയോട് എലിസബത്ത് അമ്മ ചോദിച്ചതുപോലെ ഇപ്പോൾ എന്റെ ചിന്തകളിൽ എന്റെ കർത്താവിന്റെ അമ്മയെ കുറിച്ച് എഴുതുവാൻ എനിക്കെന്ത് യോഗ്യത എന്നോർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജന്മദിനമാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. ഓരോ കത്തോലിക്കിനും ഇന്ന് അവരവരുടെ സ്വർഗീയ അമ്മയുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. കുരിശിൽ കിടന്ന് പിടയുന്ന വേളയിൽ മകൻ അമ്മയെ നമ്മുടെ പ്രതിനിധിയായ വിശുദ്ധ യോഹന്നാനെ ഏൽപ്പിക്കുന്നു, ഇതാ നിന്റെ അമ്മ. തിരിച്ചും അമ്മയോട് ഈ ലോകത്തിലെ മക്കളെ യോഹന്നാനെ പ്രതിനിധിയായി കണ്ട് ഏൽപ്പിക്കുന്നു. ആ ദിവസം മുതൽ നമ്മൾ ഏവരുടെയും അമ്മയായി പരിശുദ്ധ മാതാവ് മാറി. ഇന്ന് നാം ഏറെ ആഹ്ലാദത്തോടും ആവേശത്തോടെയും അമ്മയുടെ ജന്മദിനം ആഘോഷിക്കണം. ജീവിച്ചിരുന്നപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ഈ ദിനത്തിന്റെ ആഘോഷം ഒരിക്കലും ഉണ്ടായിരുന്നിരിക്കില്ല. കാരണം സ്വർഗത്തിലെ ജനനമാണ് ഏതൊരു വ്യക്തിയുടെയും ഓർമ്മ ദിനം ഭൂമിയിൽ. പക്ഷേ പരിശുദ്ധ അമ്മയുടെയും സ്നാപയോഹന്നാന്റെയും ജന്മദിനം മാത്രം തിരുനാളായി തിരുസഭ ആഘോഷിക്കുന്നു. കാരണം അവരുടെ രണ്ടുപേരുടെയും ജനനം ലോകരക്ഷകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ അന്നാമയ്ക്കും വിശുദ്ധ ജോവാക്കീമിനും തങ്ങളുടെ വാർദ്ധക്യത്തിൽ ഏറെ പ്രാർത്ഥന തങ്ങൾക്ക് ലഭിക്കുന്ന സന്താനത്തിനെ ദൈവത്തിനായി കാഴ്ചവെക്കുമെന്നുള്ളതിനെ ദൈവം ശ്രവിച്ചതനുഗ്രഹിച്ച് ലഭിച്ച മുത്താണ് പരിശുദ്ധ അമ്മ. അത്രയും പ്രാർത്ഥനകൾക്കൊടുവിൽ ലഭിച്ച ആ മകൾ ജീവിച്ചത് ഈ ഭൂമിയിൽ ഏറെ സംഘർഷഭരിതവും നെഞ്ചിടിപ്പോടെയും മറ്റുള്ളവർക്കായി ആവശ്യങ്ങൾ അറിഞ്ഞ് അത് നിവർത്തിച്ചു കൊടുത്ത് സ്വന്തം ആഗ്രഹങ്ങളുടെ നേരെ വലിയൊരു കവാടമടച്ച് അതിനുള്ളിൽ തന്റെ ഉദ്ധിതനായ മകന്റെ കർമ്മപദ്ധതിക്ക് നിശബ്ദം താങ്ങും തണലുമായി പിന്നീട് ആ മകന്റെ ഉത്ഥാനത്തിനു ശേഷം മകൻ ഏൽപ്പിച്ച ശിഷ്യരെ ലോകത്തിലേക്ക് സുവിശേഷവൽക്കരണത്തിനായി ഒരുക്കുവാൻ ചെന്നിരുന്ന ഒരമ്മ. ഏക മകന്റെ വേർപാടല്ല അത് ലോകത്തിന്റെ വചനമായിരുന്നു ആ മകൻ. അത് മനസ്സുകളാകുന്ന നിലത്ത് വിതയ്ക്കപ്പെടേണ്ടതാണ്. അതിനായി പരിശുദ്ധാത്മാവിനെ തീനാവായി ഏവരിലും നിവേശിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അമ്മ ഏറ്റെടുത്തു. ഇപ്പോൾ നമുക്ക് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം ശിഷ്യരെ കൈവിടാതെ ഒപ്പം കൂട്ടി എന്നിലേക്കും നിന്നിലേക്കും ആ അമ്മ മകനെ നൽകിയെങ്കിൽ ആ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് പരിശുദ്ധി നേടുക എന്നുള്ളതാണ്. ഈ ദിനം അമ്മ സ്വർഗത്തിൽ മകനോടും മോക്ഷവാസികളോടുമല്ല പിറന്നാൾ ആഘോഷിക്കുക, പകരമോ നമ്മിൽ ഓരോരുത്തരോടും ഒപ്പമായിരിക്കും. പുൽക്കൂട്ടിൽ ജനിച്ച തന്റെ മകനെ സന്ദർശിക്കുവാൻ ആട്ടിടയരും രാജാക്കന്മാരും വന്നപ്പോഴാണ് ആ പുൽക്കൂടിന്റെ ദാരിദ്ര്യം അമ്മ മറന്നത്. അതുപോലെ ഈശയാകുന്ന സമ്പന്നതയെ നമ്മുടെ ദരിദ്രമായ മനസ്സിൽ നാം പ്രതിഷ്ഠിക്കുമ്പോഴാണ് അമ്മ സന്തോഷവതിയാകുന്നത്. ഏറെ കാഠിന്യതകൾ മാത്രമേ ഈ ലോക ജീവിത ഓർമ്മകളെ അമ്മയ്ക്ക് മറക്കാനാവുന്നത് നമ്മുടെ സ്നേഹ തലോടൽ കൊണ്ടാകണം. ഇന്നേ ദിനം പരിശുദ്ധ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നതിനോടൊപ്പം ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ തളർച്ചയിൽ താങ്ങായി, വീഴ്ചയിൽ ഉയർപ്പായി, മോഹഭംഗത്തിൽ ആഗ്രഹ പൂർത്തീകരണമായി, നിരാശയിൽ പ്രത്യാശയായി, സങ്കടങ്ങളിൽ തുണയായി, പാതയിൽ വെളിച്ചമായി, സ്വർഗയാത്രയിൽ ഒപ്പമുണ്ടായി ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം പരിശുദ്ധ മേരി മാതാവിനായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.